ഇന്ന് കുട്ടനാടൻ കിച്ചണിൽ ഒരു നല്ല ചായ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സാധാരണ ബിഗിനേഴ്സ്, അതായത് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ചെല്ലുന്ന പെൺകുട്ടികൾക്ക് സാധാരണ ചായ ഒന്നും ഇടാൻ അറിയത്തില്ലെങ്കിൽ ഇതേപോലെ ഒരു നല്ല ചായ ഇട്ട് കൊടുക്കാൻ നോക്കണം. ഒരു ഗ്ലാസ് നല്ല ചായ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഏത് ഗ്ലാസ്സാണോ ആ ഗ്ലാസിൻ്റെ പകുതിയിലും ഒരല്പം കൂടി, തീർച്ചയായിട്ടും ഏകദേശം പകുതിയെങ്കിലും വേണം നല്ലൊരു ചായ തയ്യാറാക്കണമെങ്കിൽ. ഞാൻ ദേ പകുതിയിലും ഒരല്പം കൂടി പാലെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒരേലക്ക ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ച ഗ്ലാസ്സിനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല മധുരം ഉണ്ടാകും. അതിനുശേഷം തീ കത്തിച്ച് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചായ ഇടാൻ അറിയാൻ മേലാത്ത ചില കുട്ടികളും ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ചെയ്ത് കാണിക്കുന്നത്. നല്ലൊരു ചായ എങ്ങനെ തയ്യാറാക്കാം അതാണ്. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുമ്പം ഒരു ടീസ്പൂൺ വേണം തേയിലയിട്ട് കൊടുക്കാൻ. ഇതേപോലെ പൊങ്ങി വരും. കടുപ്പം കൂടുതൽ വേണം എന്നുള്ളവർ അല്പം കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ ഒരു ചായയ്ക്ക് ഒരു ടീസ്പൂൺ തേയില മതിയാവും. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറുതീയിൽ വെച്ച് ഒന്ന് തിളച്ച് വരണം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഒരുപാട് തിളച്ചാൽ അതിൻ്റെ കറയൊക്കെ ഇറങ്ങിയിട്ട് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരല്പനേരം. ഇത്രയും നേരം തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത ഉടൻ തന്നെ നമുക്കിതേപോലെ ഒരു കപ്പിലേക്ക് ഈ ചായ അരിച്ചൊഴിക്കാം. അരിച്ചൊഴിച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതിങ്ങനെ പൊക്കി ഊറ്റിയെടുക്കണം. ഒന്ന് അടിച്ചെടുത്താൽ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വീണ്ടും നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് അത് ഊറ്റിയെടുക്കാം. അപ്പോഴും ഒന്ന് പൊക്കി ഊറ്റിക്കണം. ഇതേപോലെ പതയുണ്ടാകണം. അതുപോലെ തന്നെ കൃത്യം അളന്നെടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ അല്പം പോലും ഉണ്ടാവത്തില്ല, ചായ അധികവും വരത്തില്ല. അപ്പോൾ ടേസ്റ്റായിട്ടുള്ള ഒരു ചായ കുടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചായ തയ്യാറാക്കുമ്പം ഇതേപോലെ വേണം തയ്യാറാക്കാൻ. ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ വേണം.